ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു സക്കൂസ് വ്ലോഗ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ പുഡിംഗ് റെസിപ്പിയുമായിട്ടാണ്. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണേ, എന്നാലാണ് ഞാനിടുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിസ്ക്കറ്റ് പുഡിംഗ് ആണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. ആദ്യം ഞാനൊരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്ത് തിളച്ചു വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്ക് ഈ പുഡിങ്ങിന് വേണ്ട കസ്റ്റാർഡ് പൗഡർ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിലോട്ട് 3 ടേബിൾ സ്പൂൺ പാലോ വെള്ളമോ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ചൂട് പാലോ വെള്ളമോ ചേർക്കരുത്. കട്ടയൊന്നുമില്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതങ്ങോട്ട് മാറ്റിവെക്കാം. അപ്പോഴേക്കും സ്റ്റൗവിൽ വെച്ച പാൽ ഏകദേശം തിളക്കാറായിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയ്ക്ക് പകരം മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ പാല് നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലെയിം ഒന്ന് ലോ ആക്കിയതിന് ശേഷം നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് മിക്സ് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനും കട്ട പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. ലോ ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് കുറുക്കിയെടുക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 15 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ഇവിടെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഈ മിക്സിൽ നിന്നും പകുതി ഭാഗം ഒരു ബൗളിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇത് നമ്മളിന്ന് ചെയ്യുന്നത് 2 ലെയറായിട്ടുള്ള പുഡിംഗ് ആണ്. 1 ലെയർ ചോക്ലേറ്റ് കൊണ്ടുള്ളതും 1 ലെയർ വൈറ്റ് ചോക്ലേറ്റ് കൊണ്ടുള്ളതുമാണ്. ഇനി സോസ് പാനിൽ ബാക്കിയുള്ള മിക്സിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളിത് പാലിലോ വെള്ളത്തിലോ മിക്സ് ചെയ്തതിന് ശേഷം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് മാറ്റിവെക്കണം. നേരത്തെ നമ്മൾ അതിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് മിക്സിലോട്ട് ഞാനിവിടെ ചേർക്കുന്നത് വൈറ്റ് ചോക്ലേറ്റായ മിൽക്കി ബാർ ആണ്. അതിതുപോലെ ചെറിയ പീസസാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഈ മിക്സ് ചൂടുള്ളത് കൊണ്ട് ചോക്ലേറ്റ് പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. ഇനി ഈ മിക്സും നമുക്ക് തണുക്കാനായി മാറ്റിവെക്കണം. അപ്പോൾ നമ്മുടെ പുഡിങ്ങിന് വേണ്ടിയുള്ള ചോക്ലേറ്റ് മിക്സും വൈറ്റ് ചോക്ലേറ്റ് മിക്സും ഒക്കെ ഇവിടെ നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് റെഡിയാക്കി എടുക്കണം. പുഡിങ്ങിന് വേണ്ടി മാരി ഗോൾഡ് ബിസ്ക്കറ്റ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാൻ ഈ കേക്ക് മൗൾഡിലാണ് പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പുഡിംഗ് ട്രേ ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുക്കാവുന്നതാണ്. ആ ട്രേയിലേക്ക് നല്ലപോലെ ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലെങ്കിൽ ഗീ ആയാലും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതിലോട്ട് ഞാൻ വെച്ച് കൊടുക്കുന്നത് ബട്ടർ പേപ്പറാണ്. നമുക്കിതൊരു വേറൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ പുഡിങ്ങിന് വേണ്ട ബിസ്ക്കറ്റ് ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സ് റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 5 രൂപയുടെ ഒരു പാക്കറ്റ് ബൂസ്റ്റാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ പകുതി ഭാഗം മാത്രം മതിയാവും നമുക്ക്. അതൊരു ബൗളിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ബൂസ്റ്റിന് പകരം കോഫി പൗഡറും യൂസ് ചെയ്യാവുന്നതാണ്. ഇനി അതിലോട്ട് 3 ടേബിൾ സ്പൂൺ മിൽക്ക് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കാം. അതിനായി ട്രേ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് മിക്സ് ടോപ്പ് ലെയറായും ഡാർക്ക് ചോക്ലേറ്റ് മിക്സ് ബേസ് ലെയറുമായിട്ട് വരുന്ന രീതിയിലാണ്. അപ്പോൾ അതിനായി ഞാൻ ഈ ട്രേയിലോട്ട് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് മിക്സാണ്. നിങ്ങൾക്കിത് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിങ്ങനെ ഒരു കേക്ക് മോൾഡിലായതുകൊണ്ടാണ് ടോപ്പ് ലെയർ താഴെയായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഈ മിക്സ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ശേഷം ഇതൊന്ന് ജസ്റ്റ് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ ഒന്ന് പൊയ്ക്കൊള്ളും.
ഇനി ഞാനിതിലോട്ട് ആഡ് ചെയ്യുന്നത് ചെറീസാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം. അപ്പോൾ ചെറീസ് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലോട്ട് നമുക്ക് എടുത്തു വച്ചിട്ടുള്ള ബിസ്ക്കറ്റ് നമ്മുടെ ബൂസ്റ്റ് മിക്സിയിൽ ഡിപ്പ് ചെയ്തുകൊണ്ട് അതിന് മുകളിലോട്ട് ഓരോന്നായി വെച്ച് കൊടുക്കാം. അപ്പോൾ ബിസ്ക്കറ്റും സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് മിക്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് മിക്സും നല്ല പോലെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്നുകൂടി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ അതിന് മുകളിലോട്ട് കുറച്ച് ബിസ്ക്കറ്റ് ക്രഷ് ചെയ്തതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ ഇത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഇവിടെ ട്രയൽ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് നല്ല പോലെ തണുപ്പിച്ചെടുക്കണം. ഞാനിത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാണ് തണുപ്പിച്ചെടുക്കുന്നത്. നിങ്ങളൊരു 8 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാലും മതി, ഇല്ലെങ്കിൽ പെട്ടെന്ന് സെറ്റായി കിട്ടണമെന്നുണ്ടെങ്കിൽ 4 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്താലും മതി. അപ്പോൾ അതാ നമ്മുടെ പുഡിംഗ് ഇവിടെ നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കുറച്ച് നേരം ഒന്ന് പ്ലേറ്റിലോട്ടും കമിഴ്ത്തി വെച്ചിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ആ ട്രയിൽ നിന്ന് നമുക്ക് പുഡിംഗ് വിട്ട് കിട്ടും. ബട്ടർ പേപ്പർ റിമൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, വളരെ സ്ലോലി റിമൂവ് ചെയ്യണം. പെട്ടെന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുഡിംഗ് ഒന്ന് ക്രാഷായി പോവും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബിസ്ക്കറ്റ് പുഡിംഗ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ് ഈ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സ്വീറ്റ് പുഡിംഗ് റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ സിമ്പിൾ പുഡിംഗ് റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.